ഒരു വാഴ കുലയ്ക്കുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ പത്തനംതിട്ട കുമ്പഴയിൽ സുനിൽ ചാക്കോയുടെ വീട്ടിൽ ഒരു വാഴ കുലച്ചപ്പോൾ അത് അത്ഭുതം തന്നെയാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. സാധാരണ വാഴ കുലയ്ക്കുമ്പോൾ അത് താഴോട്ടാണ് വളർന്ന് വരുന്നത്. പക്ഷേ ഈ ഒരു വാഴക്കുല നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഇത് മുകളിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇത് ഞാലിപ്പൂവൻ ഇനത്തിൽപ്പെട്ട വാഴയാണ്. നമുക്ക് സുനിൽ ചാക്കോയുടെ തന്നെ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ഈ ഒരു വാഴക്കുല കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എന്തുകൊണ്ടാണ് തോന്നിയത്? ഞാൻ അങ്ങനെ ഒരു കൃഷിക്കാരനല്ല, ഞാനൊരു സ്വകാര്യ ട്യൂഷൻ നടത്തുന്ന ഒരു അധ്യാപകനാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ട്യൂഷൻ സെൻറ്റർ അടച്ചിടേണ്ടി വന്ന് വീട്ടിൽ ഇരുന്നപ്പോൾ അയലൊക്കത്ത് രണ്ട് വിത്തെടുത്ത് നട്ടതാണ്. അതിൽ രണ്ടെണ്ണം വളർന്നു, ഒന്ന് ഒടിഞ്ഞ് താഴെ പോയി, അടുത്തത് ഇങ്ങനെ വന്ന്. ഒരു വർഷമായിട്ട് ഇതെന്താ ഇങ്ങനെ വരാത്തതെന്ന്, കൊല വരാത്തതെന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. സാധാരണ വാഴക്കൊല മേളിലാണ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ കൊല മേളിലല്ല, പിണ്ടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിണ്ടിയിലുണ്ടായി കൂമ്പ് താപ്പോട്ടാണ്, ഭൂഗുരുതാകർഷണം താഴോട്ടാണല്ലോ, പക്ഷേ ഇതിന് കൂമ്പ് മേപ്പോട്ടായി. അപ്പം അങ്ങനെ ഇതൊരു അപൂർവമായ വാഴക്കലയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇപ്പം കോവിഡ് കാലമാണ്, എല്ലാം തലതിരിഞ്ഞ് ഉള്ള കാലത്തിലൂടെ നമ്മൾ പോകുന്നു. അപ്പം അങ്ങനെ പ്രകൃതി ഇതൊരു തലതിരിഞ്ഞ കൊലയാക്കി നമുക്ക് തന്നതാണെന്നാണ് എൻ്റെ ഒരു സംശയം. താങ്കൾ തമാശ രൂപേണ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ അറിവുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് പഴമക്കാരോടൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചിരുന്ന, ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടായിരിക്കും, എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ, മണ്ണിൻ്റെ പ്രത്യേകതയാണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരോടെങ്കിലും അന്വേഷിച്ചിരുന്നു? ഞാൻ എൻ്റെ ഇത് പത്രങ്ങളിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, സാധാരണ ഇത് വളമൊക്കെ ഇട്ട് നല്ലൊരു കൊലയൊക്കെ ആണെങ്കിൽ മേപ്പോട്ട് വന്നിട്ടാണ് കൊലയ്ക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് കൃഷിയെപ്പറ്റി ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ട്, കൃഷി ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട്, ടൈം പാസിന് വേണ്ടി ചെയ്തുകൊണ്ട്, വളമൊക്കെ ഇടാത്തതുകൊണ്ടും മുകളിൽ വന്ന് കൊലയ്ക്കേണ്ടത്, ഇതിങ്ങനെ കൊലച്ച് മേലോട്ട് വന്ന സമയത്ത് മുകളിൽ എന്തെങ്കിലും കുഴപ്പം പറ്റി, വല്ല മാവിൻ്റെ മറവ് കൊണ്ടോ വല്ല വെയിൽ കിട്ടാത്തത് കൊണ്ടോ മഴ ശക്തിയായിട്ട് പെയ്തതിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് മണ്ടഭാഗം അടച്ചത് കൊണ്ട് അത് പിണ്ടിയെ വെച്ച് വെളിച്ചാടി ഇങ്ങനെ സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. താങ്കൾക്ക് വേറെ എവിടെയെങ്കിലും വാഴ കൃഷിയുണ്ടോ? അങ്ങനെ കൃഷിയായിട്ടില്ല. വാഴ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ട് വാഴ ആകെ നട്ടിട്ടുള്ളൂ, പിന്നെ അങ്ങേപ്പുറത്ത് പച്ചക്കറിയും അതുണ്ട്. വലിയ വാഴക്കൃഷിയായിട്ടൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ഇതിപ്പം വളർന്ന് വലുതായി ഒരു കുല വെട്ടാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഇത്രയും അപൂർവമായിട്ട് വിചിത്രമായിട്ട് വന്നൊരു കൊലയാണ്. അപ്പോൾ ഇത് ഇനി നല്ലപോലെ കാത്തു സൂക്ഷിച്ച്, ഇനിയിപ്പം കതിരിൽ വളമിട്ടിട്ട കാര്യമില്ല, അങ്ങോട്ട് വളമിടുന്നില്ല, എങ്കിലും മണ്ണൊക്കെ അടുപ്പിച്ച് ഇതത്രയും മാക്സിമം ഇത് വളർത്താം, അത്രയും വളർത്തി ഈ കൊല സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ 1, 2, 3, 4 പടല ഇപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വളരും തോറും എങ്ങനെയാകുമെന്നൊരു ആകാംക്ഷയുണ്ടോ? ചിലപ്പോൾ ഇത് വളർന്ന് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇപ്പോൾ ഈ കൂമ്പ് ഇപ്പം പിണ്ടിയെ തന്നെ ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ്. ചിലപ്പോൾ ഈ കൂമ്പ് വെളിയിൽ വരാൻ സാധ്യതയുണ്ട്, വെളി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വെളി വന്നാലും അപ്പോഴും കൊല മേപ്പോട്ടാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ ആകർഷണം കൊണ്ട് അതിന് താപ്പോട്ട് വരുമ്പോൾ തിരിയുമ്പോൾ ഒന്നും എനിക്ക് അറിയത്തില്ല. ഏതായാലും സുനിൽ ചാക്കോയുടെ ഈ ഒരു പുരേടത്തിലെ ഒരു വാഴ കൊലച്ചത് ഏതായാലും ഒരു അപൂർവ സംഗതി തന്നെയാണ്. ഏതായാലും ഇനിയിപ്പോൾ വളമോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. ഏതായാലും കൊലയ്ക്കുമെങ്കിൽ അത് വളർന്നു വലുതായി വെട്ടാം എന്ന് തന്നെയാണ് ഈ കർഷകൻ ആലോചിക്കുന്നത്. അജി കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.